ദേശീയപാത പേരാമ്പ്രയിൽ അടിപ്പാത നിർമ്മാണം ആരംഭിച്ചു. വേണ്ടത്ര മുന്നൊരുക്കങ്ങളും കൂടിയാലോചനകളും ഇല്ലാതെയാണ് പണി തുടങ്ങിയതെന്ന് പരാതി. ദേശീയപാതയിലെ പേരാമ്പ്ര പള്ളി ജംഗ്ഷനിൽ അടിപ്പാത നിർമ്മിക്കണമെന്ന ആവശ്യത്തിന് ഒന്നര പതിറ്റാണ്ടിലേറെ പഴക്കമുണ്ട്. ദേശീയപാത വികസിപ്പിച്ച് നാലുവരി പാതയാക്കി മാറ്റിയതോടെ ഈ ജംഗ്ഷനിൽ റോഡ് മുറിച്ച് കടക്കാനാവാതെ ജനങ്ങൾ ദുരിതത്തിലായതിനെ തുടർന്നാണ് ഇവിടെ അടിപ്പാതയ്ക്കായി മുറവിളി ഉയർന്നത്. റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ അപകടത്തിൽപ്പെട്ടുള്ള നിരവധി മരണങ്ങളും ഇവിടെയുണ്ടായിട്ടുണ്ട്. ഇതേ തുടർന്ന് 13 വർഷം മുൻപ് പേരാമ്പ്ര പൌരസമിതി എന്ന പേരിൽ നാട്ടുകാർ ചേർന്ന് ആക്ഷൻ കൌൺസിൽ രൂപവൽക്കരിച്ച് അടിപ്പാതയ്ക്കായി സമരപരിപാടികൾ നടത്തിയിരുന്നു. മാറി മാറി വന്ന ജനപ്രതിനിധികൾ ഈ ആവശ്യം നേടിയെടുക്കാനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിരന്തരം സമ്മർദ്ദം ചോലത്തി പോന്നിരുന്നു. ഒടുവിൽ അടിപ്പാത നിർമ്മാണത്തിന് അനുമതി ലഭിക്കുകയും പ്രാരംഭ നടപടികൾ പൂർത്തീകരിച്ച് 4 ദിവസം മുൻപ് പണികൾ ആരംഭിക്കുകയും ചെയ്തു. 1 വർഷം കൊണ്ട് അടിപ്പാത നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് സ്ഥലം സന്ദർശിച്ച ബെന്നി ബഹനാൻ എംപി പറഞ്ഞു. 5 അടിപ്പാതകളുടെയും പണി ഇപ്പോൾ സജീവമായി ആരംഭിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും അടിപ്പാത നിർമ്മാണം നടക്കുമ്പോൾ ട്രാഫിക്കിന് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടി വരും. അങ്ങനെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമ്പോഴും സർവീസ് റോഡ് നന്നാക്കി കഴിയുന്നതും തടസ്സങ്ങളില്ലാതെ സർവീസ് റോഡിൻ്റെ പണി പൂർത്തീകരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ പണി കഴിയുന്നതും വേഗം, പക്ഷേ നാഷണൽ ഹൈവേയുടെ പണിക്ക് അത് വേഗതയുണ്ട്, കാലതാമസം ഉണ്ടാകാറില്ല. വളരെ വേഗത്തിൽ തന്നെ അതിൻ്റെ പണി നടക്കും. 1 വർഷത്തിനുള്ളിൽ പൂർത്തീകരിക്കുമെന്നാണ് നാഷണൽ ഹൈവേ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും എത്രയും വേഗത പൂർത്തീകരിക്കുന്നതിന് നടപടി. പണികൾ പുരോഗമിക്കുന്നതിനാൽ ദേശീയപാതയുടെ ഈ ഭാഗത്ത് ഗതാഗത കുരുക്ക് പതിവായിട്ടുണ്ട്. ചാലക്കുടി ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളെ ഗതാഗത കുരുക്ക് സാരമായി ബാധിക്കുന്നില്ലെങ്കിലും ചാലക്കുടിയിൽ നിന്ന് തൃശൂർ ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ ഏറെ സമയമെടുത്താണ് ഇതുവഴി കടന്നുപോകുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇവിടെ പ്രധാന പാത കുഴിച്ചതിനാൽ സർവീസ് റോഡ് വഴിയാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത്. രാവിലെയും വൈകുന്നേരവും അവധി ദിവസങ്ങളിലും രൂക്ഷമായ ഗതാഗത കുരുക്കാണ് പേരാമ്പ്രയിൽ അനുഭവപ്പെടുന്നത്. ആംബുലൻസ് പോലുള്ള വാഹനങ്ങളും ഈ കുരുക്കിൽ പെടുന്നു. ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതിനുള്ള നടപടികൾ ഉണ്ടാകണമെന്നാണ് ആവശ്യമുയരുന്നത്. ചാലക്കുടിയിൽ നിന്ന് വരുന്ന ദീർഘദൂര ബസ്സുകളും ചരക്ക് വാഹനങ്ങളും പോട്ടയിൽ നിന്ന് വാഴക്കുന്ന് ആളൂർ കൊടകര വഴി തിരിച്ചുവിട്ടാൽ ഈ പ്രശ്നം പരിഹരിക്കാൻ ആവുമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. TCV ന്യൂസ്, കൊടകര.